കാപ്പി കുടിച്ചു തുടങ്ങുമ്പോൾ അരുണിന് ഓരോരോ സംശയങ്ങളായി പുറത്തു വരും. റിപ്പോർട്ടർ ചാനലിൻ്റെ എഡിറ്റർ അരുൺകുമാർ ബി ജെ പിയിലേക്ക് ആളെ എടുക്കുന്ന റിക്രൂട്ടിംഗ് ഏജൻസി തുടങ്ങിയോ എന്നൊരു സംശയം. പലരോടും വിളിച്ചു ചോദിക്കുകയാണ്, പരവതാനി വിരിച്ചിട്ടിട്ടുണ്ട്, പോകുന്നോ എന്ന്. അരുണിൻ്റെ ഒരു പരിപാടിയുണ്ട്, കാപ്പിക്കുടി വിത്ത് അരുൺ. അതിൽ അരുണിൻ്റെ കർക്കിടകം ഒന്നിലെ ഇര സാക്ഷാൽ ജി സുധാകരനായിരുന്നു. ഇതേ ചോദ്യം അവിടേക്കും അരുൺ ചോദിച്ച് വയറു നിറയെ വാങ്ങിക്കൂട്ടി. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. രാമായണം വായിക്കാൻ അറിയാവുന്നവരെല്ലാം ബി ജെ പിയിലേക്ക് പോവുകയാണ് എന്നാണ് അരുൺ ധരിച്ചു വച്ചിരുന്നത്. ചിലരെ ആ പാർട്ടിയിലെത്തിക്കാൻ ഇങ്ങനെ ഒരു വിഭാഗം ഇറങ്ങിയിട്ടുണ്ട്, അതങ്ങ് വാങ്ങി വച്ചേരെ എൻ്റെ അടുത്ത് വേണ്ട എന്നായിരുന്നു ജി സുധാകരൻ്റെ ലൈവിലെ മറുപടി. കെ സുധാകരൻ അല്ല ജി സുധാകരൻ എന്ന ബോധമെങ്കിലും ഉണ്ടാവണ്ടേ? കർക്കിടകം ഒന്നിന് ചാനലിൽ രാമായണം വായിക്കാൻ വിളിച്ചു വരുത്തിയതാണ് കാപ്പുകുടി വിത്ത് അരുൺ എന്ന പരിപാടിയിൽ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവായ ജി സുധാകരനെ. അദ്ദേഹം ഒരു മടിയും കൂടാതെ തയ്യാറായി. അപ്പോഴായിരുന്നു അരുണിൻ്റെ ചോദ്യം, രാമായണം വായിക്കുന്ന ആളല്ലേ, അയോധ്യയിൽ പോകുന്നില്ലേ എന്ന്. അതിന് സി പി എം നേതാവായ ജി സുധാകരൻ നൽകിയ മറുപടി, കഴിഞ്ഞ 62 വർഷമായി പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുന്ന തന്നോട് ഇത് ചോദിക്കാൻ എങ്ങനെ തോന്നി എന്നായിരുന്നു. അതൊന്ന് കേൾക്കാം. അല്ല, എനിക്ക് തോന്നുന്നു അതിപ്പോൾ നശിച്ചു, അവിടെ നിന്ന് ആകെ കുളമായല്ലോ. അയോധ്യയെ പറ്റിയുള്ള സങ്കല്പം തന്നെ വഷളാക്കി കളഞ്ഞാണ് ഇപ്പോഴത്തെ ബി ജെ പി ഗവൺമെന്റ്. അവരോട് അപ്പൊ അവിടെ സ്ഥിതിഗതികൾ മാറിയിരിക്കുക. ഇല്ല, ഞാൻ പോകാനൊന്നും ആലോചിച്ചിട്ടില്ല. ഓക്കെ, ഈ ചില ആളുകൾ പരവതാനിയൊക്കെ വിരിച്ചു എന്ന് കേട്ടു ജി ശ്രീ ജി സുധാകരൻ. രാമായണം വായിക്കുന്ന, ബാലകാന്ഡം ഇഷ്ടപ്പെടുന്ന, കർമ്മകാന്ഡം ഇഷ്ടപ്പെടുന്ന ശ്രീ ജി സുധാകരന്. അതെ അതെ, ഞാനിതെല്ലാം കണ്ടു കേട്ടു, എനിക്ക് സന്തോഷം അങ്ങ് ആസ്വദിച്ചു. ഞാൻ കാരണം ചില ആളുകളെയൊക്കെ രക്ഷിക്കാൻ ചെല്ലങ്ങ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുക, അവനവനെ രക്ഷിക്കാനേ എനിക്ക് പറയാനുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതൊക്കെ ഒരു തമാശയായിട്ടാണ് കാണുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെയൊക്കെ ശരിക്കും മനസ്സിലാക്കി 10-22 വർഷക്കാലം അത് വിശദീകരിച്ചും അത് പരമാവധി പാലിക്കാൻ ശ്രമിച്ചും കിട്ടിയ അവസരങ്ങളിലൊക്കെ ജനങ്ങൾക്ക് വേണ്ടി അതിന്റെ അടിസ്ഥാനത്തിൽ നല്ലത് ചെയ്യാൻ ശ്രമിച്ച ആളുകളെ നിങ്ങളങ്ങ് പൊയ്ക്കോ, ഇവിടെ നിന്ന് മറ്റിടത്തോട്ട് പൊയ്ക്കോ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇപ്പോൾ വളർന്നു വന്നിട്ടുണ്ടല്ലോ. അവരിയ്ക്കുന്നിടം കുഴിക്കുകയും പ്രസ്ഥാനങ്ങളുടെ നല്ലതിനല്ല അങ്ങനെ പറയുന്നത്, അവരുടെയൊക്കെ ബലത്തിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അത് പോട്ടെ, അതുപോലെ വിഷയമല്ല വിട്ടേക്ക്. അത് ശരിയാ. ഒരു കാര്യം കൂടി പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. എല്ലാവരുമായിട്ടും എല്ലാവരുമായിട്ടും ബഹുമാനവും സ്നേഹവും ഉള്ളത് നല്ലതല്ലേ? അത് ശരിയാണ്. പക്ഷേ ഈ രാമായണത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് അങ്ങെന്തായാലും ഒരു യാത്ര ചെയ്യുമെന്ന് അങ്ങയെ അടുത്തറിയുന്ന ആളുകൾ ആരും കരുതിയിരുന്നില്ല, കരുതുന്നതുമില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങയുടെ ക്യാമ്പിനുള്ളിലുള്ള ചില ആളുകളൊക്കെ അടക്കം പറഞ്ഞതായിട്ട് ഞാനിങ്ങനെ കേട്ടു. അരുൺ, അരുൺ ആ ക്യാമ്പിലുള്ള മര്യാദ കാര്യം നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി അറിയാവുന്നവരാരും പറയത്തില്ല, അറിയാതെ വന്ന് കയറിയവരായി പറഞ്ഞോണ്ടിരിക്കുന്നു. അത് അവരവിടെ വഴിക്ക് പോക്കോളൂ. അത് മാത്രമല്ല, ബി ജെ പിയും രാമായണമായിട്ട് എന്താ ബന്ധം? അതെ, എന്ത് ബന്ധമാണ്? ഒരു ബന്ധവുമില്ല, യാതൊരു ബന്ധവും. ഇപ്പൊ ഞാനുമായിട്ടുള്ള ബന്ധം പോലും, ഞാനിത് വായിച്ച സാഹിത്യവും ഇതിന്റെ സംസ്കാരവും ഒക്കെ ആസ്വദിക്കുകയല്ലേ, നിങ്ങൾ ആവശ്യപ്പെട്ടപ്പോ ഞാൻ വായിക്കുകയല്ലേ. കാരണം കാർൾ മാർക്സ് പോലെ ഇത്തരം ഇതുപോലെയുള്ള ലോക ഗ്രന്ഥങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നാണല്ലോ നമ്മൾ കമ്മ്യൂണിസം പഠിച്ചത്. അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ നമ്മുടെ വിശ്വാസത്തിന് അനുസൃതമായിട്ടുള്ളതാണ്. ഇതൊക്കെ പഠിക്കുകയും വായിക്കുകയും അതാണ്. അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ അരുണിന് കാപ്പ് കുടിക്കാതെ തന്നെ വയറ് നിറഞ്ഞു കാണും. സി പി എമ്മിന്റെ സമുന്നതനായ ഒരു നേതാവിനോട് ബി ജെ പിയിലേക്ക് പോകുന്നില്ലേ, ഇല്ല അല്ലേ എന്നൊക്കെ അരുൺ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ജി സുധാകരൻ രാമായണം നിവർത്തി വായിക്കാൻ തയ്യാറായിരിക്കുകയായിരുന്നു. പിന്നെയും ജി സുധാകരൻ തിരിച്ച് അരുണിനോട് ചോദിച്ചു, ഈ രാമായണം ബി ജെ പിക്കാരുടെയാണോ? തനിക്കറിയാവുന്ന രാമായണം പോലും ഇവിടുത്തെ ബി ജെ പിക്കാർക്ക് വായിക്കാൻ അറിയില്ല എന്ന്. അതുകൂടി സുധാകരൻ പറഞ്ഞപ്പോൾ അരുണ് മനസ്സിലായി, വെറുതെ ആളെ അളക്കാൻ നിൽക്കേണ്ട, ഇനിയും വയറു നിറച്ച് കിട്ടുമെന്ന്. അതോടെ തൽക്കാലം അരുൺ ജി സുധാകരനെ വിരിച്ചിട്ട ആ പരവതാനി പതുക്കെ അങ്ങ് മടക്കിയെടുത്തു. ജി സുധാകരനാട്ടെ ആധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ ഹനുമാൻ സീതയെ അന്വേഷിച്ചു പോകുന്ന ഭാഗം അരുണിന് വേണ്ടി വായിച്ചു കൊടുക്കുകയും ചെയ്തു. പറഞ്ഞതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ രാമായണ പാരായണം എന്ന് പറയുന്നത് കേൾക്കാനും ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. അതിനെ വിജ്ഞാനത്തെ സമഗ്രമായി കണ്ടുകൊണ്ടുള്ള അങ്ങയുടെ പാരായണത്തിൻ്റെ ഒരു തുടക്കം ഒരു നമുക്കൊന്ന് പ്രേക്ഷകരിലേക്ക് കൊടുക്കാൻ തോന്നുന്നു. അങ്ങയുടെ കയ്യിൽ അടുത്തുണ്ടോ രാമായണം? എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് തുടങ്ങാം. നോക്കാതെ വായിക്കാൻ ഒക്കത്തില്ല, അത് നോക്കി തന്നെ വായിച്ചാൽ മതി. നമുക്ക് തുടങ്ങാം. യെസ്, ഞാൻ ബൈബിളും ഖുറാനും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇതൊക്കെ വായിക്കാറുണ്ട്. ബൈബിൾ എത്രയോ തവണ വായിച്ചിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വിശിഷ്ടമായ ഭാഷയിലൊന്നാണ് ബൈബിൾ എന്നാണ് ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി. അതെല്ലാം വായിക്കാറുണ്ട്. ഞാൻ വായിക്കേണ്ട ആവശ്യമാണ്. ആ,
അങ്ങനെ ഒരു ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ലല്ലോ. കാരണം ബൈബിളൊക്കെ ഞങ്ങൾ കുട്ടിക്കാലം മുതലേ വായിക്കുന്നതാണ്. ഇംഗ്ലീഷ് കോപ്പിയാണ് ആദ്യം വായിച്ചത്. മലയാളം കോപ്പിയൊക്കെ എന്നുള്ളത് ഒറിജിനൽ ഇംഗ്ലീഷാണ്. അത് ഇംഗ്ലീഷ് സാഹിത്യത്തിന് ബി എയും എം എയും പഠിക്കുമ്പോൾ ഞങ്ങളെ പ്രൊഫസർമാർ പഠിപ്പിച്ചത് ലോകത്തെ ഏറ്റവും വിശിഷ്ടമായ കവിതയുള്ളത് ബൈബിളിലാണെന്നാണ്. അതാണത് വായിക്കുന്നത്. അതുപോലെ ഖുറാനും കവിതയുണ്ട്. ഞാൻ തമാശയ്ക്ക് പറഞ്ഞു, ഇതൊന്നും സംഖ്യയുടെയും ഒന്നും കാര്യമല്ല ഇത്. അങ്ങനെയൊന്നും അല്ല, താങ്കൾ അതെനിക്ക് മനസ്സിലായി. കാരണം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് അവര് ഒരൊറ്റ ചോദ്യത്തിലാണ് ഇപ്പൊ ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ തുറന്നു പറഞ്ഞാലേ കാര്യം, നമ്മൾ ഈ വാർത്തയുടെ ഭാഗമായിട്ട് ജി സുധാകരൻ ബി ജെ പിയിൽ എത്തുമോ എന്നുള്ളതാണ്. അങ്ങനെ താങ്കൾ ഉത്തരം നൽകി കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് തുടങ്ങാം. അല്ല, നാട്ടുകാർക്കൊന്നും അങ്ങനെ ഒരു സംശയമില്ല. അത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞേക്കാം, നാട്ടുകാരും അങ്ങനെ സംശയിക്കുകയില്ല. ഇങ്ങനെ പലരെ അവരെ വിളിക്കുന്നുണ്ട്. അത് അവരുടെ ദൗർബല്യമായിട്ട് വേണം കാണാൻ. അവർക്ക് ശക്തിയില്ലാത്തത് കൊണ്ട് കുറെ പേരുടെ ചെല്ലണമെന്നുള്ള ഒരു നിലപാടായിരിക്കും. പക്ഷെ ഞാൻ അവരെയും കുറ്റപ്പെടുത്തുന്നില്ല. അവരവരുടെ രാഷ്ട്രീയം പറയുന്നു, ഞാൻ ആദരിക്കുന്നു. പക്ഷേ നമ്മളുമായിട്ട് വേണ്ട. അപ്പോ അധ്യാത്മ രാമായണം കിളിപ്പാട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഹനുമാൻ സീതയെ അന്വേഷിച്ച ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം അങ്കുലിയവും കയ്യിലേന്തി സീതയെ കണ്ടുപിടിച്ചത് കൊടുത്ത് തിരിച്ചു വന്ന് സീത എവിടെയുണ്ടെന്ന് അറിയിക്കണം വേണ്ടി ഹനുമാനെ അയച്ചു. ഹനുമാൻ സീതയെ കണ്ട് ആദ്യമായി സംസാരിക്കുന്ന ഭാഗമാണ്. അവിടെ ശംശുഭാവൃക്ഷത്തിന്റെ തണലിൽ രാവണന്റെ കോട്ടയിൽ ചെന്ന് മരത്തിന്റെ മുകളിലിരുന്ന് രഹസ്യമായിട്ടിരുന്ന അവസാനം അവിടെ ഇരുന്ന് ചില അശ്ലീലകൾ പോലെ പറഞ്ഞപ്പോൾ സീത പറയുന്നത് ഭാഗമാണ് തുടങ്ങുന്നത്. കിമതി രഘുകുലവര ചരിത്രം ക്രമേണമേ കീർത്തിച്ചിതാകാശമാർഗേ മനോഹരം പവനനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാം എന്നോട് മാനസഭ്രാന്തിയോ സുചിരതരം ഒരു പൊഴു തുറങ്ങാതെ ജ്ഞാനിക സ്വപ്നമോ കാണാൻ അവകാശമില്ലല്ലോ സരസതര പരിചരിതമാശു കർണാമൃതം സത്യമായി വന്നിതാവൂ മമ ദൈവമേ.